നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18 വയസ്സ് കഴിഞ്ഞവരെല്ലാം തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. പ്രായമായി കഴിയുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച സാമ്പത്തിക ആവശ്യങ്ങൾ ഏറി വരുന്ന സമയമാണ്. ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഈ ഒരു വിരമിക്കൽ സമയം മാസവരുമാനം ആവശ്യമായിട്ട് വരും. അത്തരത്തിൽ ഈ സമയം 20,000 രൂപ വരെ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്ന 5 പദ്ധതികളാണ് ഈ അപ്ഡേറ്റിൽ പരിചയപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക. റിട്ടയർമെൻറ്റ് സമയത്ത് പ്രതിമാസ വരുമാനം എന്നത് അവശ്യ ചെലവുകളെ നേരിടാനുള്ള ഒരു മാർഗമാണ്. പ്രധാനമായിട്ടും ആരോഗ്യ ചെലവുകൾ, ആഹാരം, യാത്രകൾ തുടങ്ങിയവയ്ക്കായിട്ട് സ്വന്തം തീരുമാനപ്രകാരം ചെലവാക്കാൻ കയ്യിൽ പണമുണ്ടെങ്കിൽ അതുതന്നെയാണ് 50 വയസ്സിന് ശേഷം വിരമിക്കൽ കാലത്തെ സുവർണ കാലമായി മാറ്റുന്നത്. നമ്മുടെ വിരമിക്കൽ കാലത്തേക്കായിട്ട് കരിയറിൽ തന്നെ മികച്ച പദ്ധതികളിൽ അംഗമായി ഒരു നല്ല തുക നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. വിരമിക്കലിന് ശേഷം കയ്യിൽ വരുന്ന തുക ഉപയോഗിച്ച് വിരമിക്കൽ കാലത്തേക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 5 പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതാണ് അടൽ പെൻഷൻ യോജന. ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവരും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു അടൽ പെൻഷൻ യോജന എന്ന പദ്ധതി. വിരമിച്ചതിന് ശേഷം സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. 18 അതുപോലെ തന്നെ 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, ബാങ്ക് അക്കൗണ്ടുള്ള ആർക്കും തന്നെ ഈ പദ്ധതിയിൽ അംഗമാകാം. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കില്ല. വരിക്കാർക്ക് 1,000 രൂപ, 2,000 രൂപ, 3,000 രൂപ, 4,000 രൂപ, 5,000 രൂപ വരെ പ്രതിമാസ പെൻഷൻ എന്ന രീതിയിൽ ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന പെൻഷനും ചേരുന്ന സമയത്തെ പ്രായവും അടിസ്ഥാനമാക്കിയാണ് പ്രീമിയം തുക കണക്കാക്കുന്നത്. ഇവർക്ക് 60-ാം വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ വഴി അടൽ പെൻഷൻ യോജനയിൽ നിങ്ങൾക്ക് അംഗമാകുവാൻ സാധിക്കും. ഇനി 2-ാമത്തെ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. അതായത് 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഈ പദ്ധതിയിൽ കുറഞ്ഞത് 1,000 രൂപയും പരമാവധി 30 ലക്ഷം രൂപയുമാണ് നിക്ഷേപ പരിധിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വ്യക്തിഗത അക്കൗണ്ടോ പങ്കാളിയുമൊത്ത് ജോയിൻ്റ് അക്കൗണ്ടോ ആരംഭിക്കുവാൻ സാധിക്കും. പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവ് ഉൾപ്പെടെ ലഭിക്കുന്നതായിരിക്കും. ത്രൈമാസത്തിലാണ് പദ്ധതി പ്രകാരം പലിശ നൽകി വരുന്നത്. 8.2% ഏപ്രിൽ-ജൂൺ പാദത്തിലെ പലിശ നിരക്ക് എന്ന കാര്യം പൊതുജനങ്ങൾ ഓർത്തിരിക്കുക. അതായത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ത്രൈമാസത്തിൽ 20,500 രൂപ ലഭിക്കുന്നതായിരിക്കും. ഇനി 3-ാമത്തെ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മാസവരുമാന പദ്ധതി. കുറഞ്ഞത് 1,000 രൂപയും പരമാവധി 9 ലക്ഷം രൂപയുമാണ് പോസ്റ്റ് ഓഫീസ് മാസവരുമാന പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന തുക. സംയുക്ത അക്കൗണ്ടിൽ പരമാവധി 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുവാൻ സാധിക്കും. 5 വർഷമാണ് നിക്ഷേപ കാലാവധിയായിട്ടുള്ളത്. നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശ നിരക്ക് 7.4% വ്യക്തിഗത അക്കൗണ്ടിൽ 9 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 5,550 രൂപ മാസത്തിൽ ലഭിക്കും. 15 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസത്തിൽ 9,250 രൂപ ലഭിക്കുന്നതാണ്. ഇനി 4-ാമത്തെ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. വിരമിക്കൽ കാലത്തേക്ക് ഒരു സമ്പാദ്യം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം. ഈ സ്കീമിന് കീഴിൽ 1, 2 എന്നിങ്ങനെ 2 തരം അക്കൗണ്ടുകൾ ആരംഭിക്കുവാൻ സാധിക്കും. ഇത് പ്രകാരം 1 അക്കൗണ്ടിൽ കുറഞ്ഞത് 500 രൂപയും 2 അക്കൗണ്ടിൽ 1,000 രൂപയും നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. 1 അക്കൗണ്ടിലെ നിക്ഷേപമാണ് പെൻഷനായിട്ട് മാറ്റുന്നത്. പ്രധാനമായിട്ടും ഈ നിക്ഷേപത്തിന് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരമുള്ള കിഴിവുകൾ ക്ലെയിം ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനുശേഷം 60-ാം വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം 27 വയസ്സുള്ള ഒരു വ്യക്തി മാസത്തിൽ 4,000 രൂപ വീതം നിക്ഷേപിച്ചാൽ 10% റിട്ടേൺ പ്രതീക്ഷിച്ചാൽ അയാൾക്ക് 60-ാം വയസ്സിൽ 24,921 രൂപ പെൻഷൻ നേടുവാൻ സാധിക്കുന്നതാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ പദ്ധതികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.